ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13:35 തിരുവചനമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലഘട്ടം നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ നമ്മോടുള്ള സ്നേഹം പ്രകടമാകുവാൻ വേണ്ടി ദൈവം ഏറ്റെടുത്ത ത്യാഗങ്ങളുടെ വലിയൊരു നീണ്ട നിരയുണ്ട് എന്ന് തന്നെയാണ്. തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് നൽകിയത് നമ്മോടുള്ള അവിടുത്തെ അനന്തമായ സ്നേഹം മൂലമാണ്. ആ സ്നേഹം തൻ്റെ പുത്രൻ നമ്പുരാനിലൂടെ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. കുരിശിലൊഴുക്കപ്പെട്ട തിരുരക്തത്തിൽ അവിടുത്തേക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹം നിഴലിച്ച് നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത നിന്ദനങ്ങളും പീഡകളും മുറിവുകളുമൊക്കെ അത് നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവൻ സഹിച്ചതാണ് എന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമ്മെ അവിടുത്തെ ആരാധിക്കുവാൻ മാത്രമല്ല സഹായിക്കേണ്ടത്, മറിച്ച് എൻ്റെ ദൈവസന്നിധിയിലെ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് തുല്യമായ രീതിയിൽ ക്രമീകരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. അതാണ് ഒരു നോമ്പിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതായത്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്നത് അവിടുത്തെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിറവേറുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കുവാനും മറ്റുള്ളവൻ്റെ വേദനയിൽ അവനോടൊത്ത് സങ്കടപ്പെടുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ നമ്മൾ പഠിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി അവനോട് നമ്മൾ പറയും, അവനിൽ നിന്നും നമ്മൾ ആശ്വാസം കണ്ടെത്തും. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ ഞാൻ അവന് ആശ്വാസം നൽകുന്നുണ്ട്. അവന് ആശ്വാസം നൽകാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു ക്രിസ്തുവിന് തുല്യമായ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് തുല്യമായ ഒരു സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ നമുക്ക് ഇത് പ്രകടമായി കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ കാലഘട്ടത്തിൽ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കണം. പുതിയ സ്നേഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല, മറിച്ച് സ്നേഹിക്കുവാൻ കടപ്പെട്ടിരുന്നിട്ടും സ്നേഹിക്കാതെ സ്നേഹം നിഷേധിച്ച ഒരുപാട് പേരുടെ നീണ്ട നേരം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ നിഷേധിച്ച സ്നേഹമൊക്കെ നമുക്കൊന്ന് പങ്കുവെച്ച് കൊടുത്തുകൂടെ? ആ നിഷേധിക്കപ്പെട്ടതിനെയൊക്കെ നൽകുമ്പോൾ അത് ഒരു ദാനമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അതൊരു അവൻ്റെ അവകാശമാണ് എന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ ദൈവം എന്നോട് കാട്ടിയ ആ സ്നേഹം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുവാൻ കടപ്പെട്ടവനാണ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കാം. ആ സ്നേഹത്തിൽ ആശ്വാസമുണ്ട്, മറ്റുള്ളവരെ കരുതുവാനുള്ള വലിയൊരു മനസ്സുണ്ട്. അതാണ് ഈശോ നമുക്ക് കാട്ടിത്തന്നത്. നമ്മുടെ കുടുംബജീവിതങ്ങളിലും നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും സമൂഹ ജീവിതത്തിലുമൊക്കെ നമുക്ക് ഈ ഒരു സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.